അറബിക്കടലിൽ ചക്രവാതച്ചുഴി രൂപപ്പെട്ടു. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ പുതിയ ന്യൂനമർദ്ദ സാധ്യത. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ആൻഡമാനിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 2 ദിവസത്തിനുള്ളിൽ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം എത്തിച്ചേരും. ഇത് ശക്തി കൂടി തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്. അറബിക്കടലിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുവെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ കേരളത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കനത്ത മഴയുണ്ടാകും. ഞായറാഴ്ച പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ഇടുക്കി ചെറുതോണി ഡാം ശനിയാഴ്ച തുറക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എന്നാൽ 2400 അടി വരെ ജലനിരപ്പ് ആകുന്നത് വരെ കാത്തുനിൽക്കില്ലെന്നും അതിനു മുമ്പ് തന്നെ തുറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യതയുള്ളതിനാൽ ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഞായറാഴ്ച ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. 15-നും 16-നും പരക്കെ മഴ തുടരും. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുത്. സംസ്ഥാനത്ത് കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതേസമയം തലസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാതയിൽ മണ്ണിടിച്ചിൽ. ഇതോടെ തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം നിലച്ചു. പാറശാലയിലും ഇരണിയിലും കുഴിത്തുറയിലും മണ്ണിടിച്ചിലുണ്ടായി. കന്യാകുമാരി നാഗർകോവിൽ റൂട്ടിൽ പാളത്തിൽ വെള്ളം കയറി. 2 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. അനന്തപുരി ഐലൻഡ് എക്സ്പ്രസ്സുകളാണ് ഭാഗികമായി റദ്ദാക്കിയത്. നാഗർകോവിൽ കോട്ടയം പാസഞ്ചർ റദ്ദാക്കി. നാളത്തെ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് റദ്ദാക്കി. തിരുച്ചിറപ്പള്ളി ഇന്റർസിറ്റി പുറപ്പെടുക നാഗർകോവിലിൽ നിന്ന്. കനത്ത മഴയെ തുടർന്ന് നെയ്യാറിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തും. 4 ഷട്ടറുകളും അല്പസമയത്തിനകം 60 സെന്റിമീറ്റർ ഉയർത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സമീപവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. നിലവിൽ ഷട്ടറുകൾ 220 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. 60 സെന്റിമീറ്റർ കൂടി ഉയർത്തുന്നതോടെ മൊത്തം 280 സെന്റിമീറ്റർ ഉയർത്തും. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ 280 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് അത് 60 സെന്റിമീറ്റർ കൂടി ഉയർത്തി 340 സെന്റിമീറ്റർ ആക്കും. സമീപവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കഴിവതും വീടുകളിൽ തന്നെ കഴിയാൻ ശ്രമിക്കണമെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. വിഴിഞ്ഞത്ത് ഗംഗയാർത്തോട് കരകവിഞ്ഞ് സമീപത്തെ കടകളിൽ വെള്ളം കയറി. അതേസമയം കോവളം വാഴമുട്ടത്ത് വീടുകൾക്ക് മുകളിൽ മണ്ണിടിഞ്ഞു. വിതുര, പൊൻമുടി, പാലോട്, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും തികഞ്ഞ ജാഗ്രത പുലർത്തണം. അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. നദികൾ, ജലാശയങ്ങൾ, വെള്ളക്കെട്ടുകൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ എന്നിവിടങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുകയോ വസ്ത്രങ്ങൾ അലക്കുകയോ വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കാൻ ഇറങ്ങുകയോ മീൻ പിടിക്കാൻ ഇറങ്ങുകയോ ചെയ്യരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.